റഷ്യയുടെ ആണവ സബ്മറൈൻ അടക്കമുള്ള യുദ്ധക്കപ്പലുകൾ അമേരിക്കയിൽ നിന്നും ഏകദേശം 145 കിലോമീറ്റർ അടുത്ത് എത്തിയിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് ഒരു ആണവാക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുകയാണ്. എന്നാൽ ഇതിനെ ഏത് രൂപത്തിൽ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ അമേരിക്കയും ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട കാസാൻ സബ്മറൈൻ, അതായത് ഇത് ആണവോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന സബ്മറൈനാണ്. അതുകൊണ്ട് തന്നെ ഇന്ധനം നിറയ്ക്കേണ്ട സാഹചര്യങ്ങൾ അതിനില്ല. മുകളിലേക്ക് വരാതെ തന്നെ ദിവസങ്ങളോളം കടലിനടിയിൽ അതിന് നിലനിൽക്കാൻ സാധിക്കുമെന്നതാണ് ആണവ സബ്മറൈൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലായ ഗോഷ്കോവും ഇപ്പോൾ ക്യൂബൻ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ക്യൂബയുടെ ഹവാന എന്നറിയപ്പെടുന്ന തുറമുഖത്താണ് ഇപ്പോൾ റഷ്യയുടെ 4 യുദ്ധക്കപ്പലുകൾ എത്തിയിട്ടുള്ളത്. അന്തർവാഹിനിയും അതുപോലെ തന്നെ ഗോഷ്കോവ് മുകളിലും താഴെയും ആക്രമണത്തിന് സജ്ജമായിട്ടാണ് റഷ്യയുടെ കപ്പലുകൾ എത്തിയിരിക്കുന്നത്. ഇതിന് സപ്പോർട്ടായി ഫ്രിഗേറ്റും അതുപോലെ തന്നെ ഇന്ധന കപ്പലുകൾ ഇതെല്ലാം ഇതോടൊപ്പം എത്തി എന്നത് അതീവ ഗുരുതര സാഹചര്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഗോഷ്കോവ് യുദ്ധക്കപ്പലുകൾ നമുക്കറിയാം റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഹൈപ്പർസോണിക് മിസൈലുകളായ സിർക്കോൺ എന്നറിയപ്പെടുന്ന ക്രൂസ് മിസൈലുകളാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഫ്ലോറിഡയിലേക്ക്, ക്യൂബയുടെ ഹവാനയിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് ഈ തീരത്ത് നിന്ന് ഏകദേശം 145 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇനി നേരെ വാഷിംഗ്ടണിലേക്ക് അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഏകദേശം 1000 കിലോമീറ്റർ മാത്രമേ ദൂരം വരികയുള്ളൂ. എന്തിനാണ് റഷ്യ ഇങ്ങനെ അമേരിക്കയുടെ തീരത്തേക്ക് എത്തുന്നത് എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. ഇത് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ ഭീഷണിയാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ റഷ്യയുടെ സാർമാട്ട് എന്നറിയപ്പെടുന്ന ICBM, അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, ഇത് ഉപയോഗിച്ചാൽ തന്നെ അമേരിക്കയെ തകർക്കാൻ കഴിയില്ല എന്ന ചോദ്യം ഇവിടെയുണ്ട്. പക്ഷെ അത് പരാജയപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. സാർമാട്ട് എന്നറിയപ്പെടുന്ന ICBM തന്നെ ഏകദേശം 10-ലധികം മാക് സ്പീഡ്, അതായത് ശബ്ദവേഗതയുടെ 10-ഇരട്ടിയിലധികം സ്പീഡിൽ സഞ്ചരിക്കാൻ അതിന് കഴിയും. പിന്നെ എന്തിനാണ് റഷ്യയുടെ യുദ്ധക്കപ്പലുകൾ ക്യൂബയുടെ തുറമുഖത്തേക്ക് എത്തിയത്, അമേരിക്കയുടെ തൊട്ടടുത്ത ഭാഗത്ത് എത്തിയത് എന്ന ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നു. ഈ ആക്രമിച്ച സമയത്ത് അതിശക്തമായ മിസൈലുകളെ തടുക്കുവാൻ വേണ്ടി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ചേർന്ന് ഒരുക്കിയ പദ്ധതി നമുക്കറിയാം. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്കറിയാം അയൺ ഡോം പോലുള്ള പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രയേലും അതുപോലെ അവരുടെ സപ്പോർട്ട് ബ്രിട്ടൻ അടക്കമുള്ള സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളും ചേർന്ന് വ്യോമതലങ്ങൾ കീഴടക്കുകയായിരുന്നു. അതായത് യുദ്ധവിമാനങ്ങൾ മുകളിലൂടെ പറന്നുകൊണ്ട് ഈ മിസൈലുകളെ നിരീക്ഷിച്ച് യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈലുകളെ ആക്രമിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. അങ്ങനെ വരുമ്പോൾ ഈ മിസൈൽ എത്ര വേഗതയുള്ള മിസൈലാണെങ്കിൽ പോലും അതിനെ വളരെ ദൂരെ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിൻ്റെ സ്പീഡ് അത് കണക്കാക്കുന്നു, അതിനനുസരിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ അതിനെ തകർക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ഒരുപക്ഷെ ഒരു സാർമാട്ട് മിസൈൽ വരുമ്പോൾ 5, 6 അല്ലെങ്കിൽ 10 യുദ്ധവിമാനങ്ങൾ ചേർന്ന് അതിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ക്യൂബയുടെ തീരത്ത് നിന്ന് ഇത്രയും അടുത്ത് നിന്ന് പ്രത്യേകിച്ച് റഷ്യയുടെ സിർക്കോൺ പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെയാണ് റഷ്യ ഉപയോഗിക്കുന്നത് എങ്കിൽ ഈ ശ്രമം ഒരിക്കലും തന്നെ നടക്കുകയില്ല, അത് പരാജയമായിരിക്കും എന്ന് ഉറപ്പാണ്. കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോഴാണ് യുദ്ധവിമാനങ്ങൾക്ക് ആ മിസൈലുകളെ തകർക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ തൊട്ടടുത്ത മേഖലയിൽ നിന്ന് ആക്രമിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ റഷ്യ ഇതിലൂടെ കണ്ടിട്ടുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതിനെ ഏത് രൂപത്തിൽ മറികടക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ അമേരിക്കയും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സബ്മറൈനും, അതായത് റഷ്യയുടെ കാസാൻ സബ്മറൈൻ ഹവാനയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിനോട് തൊട്ടടുത്ത ഭാഗത്തേക്ക് അമേരിക്കയുടെ സബ്മറൈൻ, ആണവ സബ്മറൈൻ തന്നെ എത്തി എന്നതാണ് വാർത്ത വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യയുടെ ഉൾഭാഗങ്ങളിൽ ആക്രമിക്കാൻ ഉക്രൈന് ആയുധം നൽകുന്നു, അതിന് അമേരിക്ക അനുമതി നൽകുന്നു എന്നത് തന്നെയാണ്. അതിന് പ്രതികാരം ഉക്രൈനിൽ എന്നതിലപ്പുറം അമേരിക്കയോട് തന്നെ പ്രതികാരം ചോദിക്കേണ്ടതായി സാഹചര്യം വരികയാണെങ്കിൽ അതിനുള്ള ഒരുക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ നീക്കമെന്ന് ബോധ്യപ്പെടുന്നു. ഏതായിരുന്നാലും അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു യുദ്ധക്കപ്പലുകളുടെ സന്നാഹം തന്നെ അമേരിക്കയുടെ തീരത്തേക്ക് അടുക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും റഷ്യയുടെയും അമേരിക്കയുടെയും നീക്കങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.